ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ പഴം പ്രഭാകരൻ, നെസ്ഡ് എനർജിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനെന്നുള്ളത് വയനാട് ഡിസ്ട്രിക്റ്റിലെ കൽപ്പറ്റ മേപ്പാടി റൂട്ടിൽ ചുങ്കത്തറ എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മളിവിടെ ഒരു 3.5 KVA ഓഫ് ഗ്രിഡ് സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, കംപ്ലീറ്റ് ആയിട്ടില്ല. നമ്മളതിൻ്റെ കംപ്ലീറ്റ് ഇൻസ്റ്റാളേഷനും അതുപോലെ തന്നെ നമ്മൾ ഏതൊക്കെയാണ് പ്രൊഡക്റ്റ് വരുന്നത്, അതിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ അതിൻ്റെ പ്രൊഡക്ഷനും കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ്. ഒരു 5000 രൂപ വരെയൊക്കെ കറണ്ട് ബില്ല് വരുന്ന, അല്ലെങ്കിൽ ഏകദേശം 3000 മുതൽ 5000 രൂപ വരെയൊക്കെ കറണ്ട് ബില്ല് വരുന്ന സ്ഥലങ്ങളിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു പ്രൊജക്റ്റാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നത്. ഒരു 3 ബാറ്ററി അതുപോലെ തന്നെ 3 പാനൽ അത് അപ്ഗ്രേഡ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റുന്ന ടൈപ്പ് MPPT കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് ബൈഫിഷ്യൽ പാനലാണ്, നമുക്ക് നല്ല പ്രൊഡക്ഷൻ കിട്ടുന്ന ടൈപ്പ് പാനലൊക്കെ വെച്ചിട്ട് ലൈറ്റനിങ് അർച്ചറും എർത്തിങ് ലൈറ്റ് പ്രൊട്ടക്ഷനും ഉൾപ്പെടുത്തിയിട്ട് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എന്തായാലും നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മളിവിടെ പാനൽ വെക്കാനുള്ള സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നോക്കാം. അതിന് ശേഷം നമ്മൾ കേബിളിങ്ങും കാര്യങ്ങളും എർത്തിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ നമ്മളെ സ്ട്രക്ചർ ഏകദേശം വർക്ക് ഫുള്ളി വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് താഴ്ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കാൻ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. 2.5 കിണറ്റിൻ്റെ പൈപ്പ് വെച്ചിട്ടാണ് നമ്മൾ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. ഇതിന് ക്രോസ് അടിച്ചിട്ടുള്ള 2.5 കിണറ്റിൻ്റെയാണ്. നല്ല സ്ട്രോങ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിത് ബൈഫിഷ്യൽ പാനലായതുകൊണ്ട് കൂടി നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ടായിരിക്കും ഇതിൻ്റെ സെൻറ്റർ ഭാഗമായിട്ട് പാനൽ വയ്ക്കും, സെൻറ്റർ ഭാഗമായിട്ട്. അപ്പോൾ നമുക്ക് മാക്സിമം നമ്മൾ പാനലിൻ്റെ അടിഭാഗത്തുള്ള പൈപ്പുകളും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം ബൈഫിഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ഷന് നമ്മൾ താഴെ ഭാഗത്തു നിന്നും കൂടി കിട്ടുന്ന രീതിയിലുള്ള പാനലാണ്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നമ്മൾ അടിഭാഗത്തുള്ള പൈപ്പും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു സ്ഥലം പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു വെയിൽ കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഈ ഭാഗത്താണ് കിഴക്ക് ഭാഗം വരുന്നത്. സൂര്യൻ ഇങ്ങനെ പൊന്തി താഴേക്ക് വരും. അത്യാവശ്യം നല്ല പ്രൊഡക്ഷൻ കിട്ടും. ഒരു 5:30 മണി വരെ വെയിൽ ഉണ്ടായിരിക്കും. രാവിലെ ചെറിയൊരു മരത്തിൻ്റെ മറവല്ലാതെ വേറെ തടസ്സങ്ങളൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ഈ താഴ്ഭാഗം സ്ലോ പ്രൂഫ് ഫ്ലാറ്റായിട്ട് കിടക്കുന്നതാണ്. അതുപോലെ തന്നെ പെയിൻറ്റും കാര്യങ്ങളും അവിടെ വൈറ്റ് സിമെൻ്റ് അടിച്ചാണ്. റിഫ്ലക്ഷൻ കിട്ടുന്ന പറ്റുന്ന സ്ഥലമാണ്. പിന്നെ ഈയൊരു തടസ്സമൊക്കെ ഉണ്ട്. സ്റ്റാർട്ടിങ്ങിൽ വെയിൽ സൂര്യൻ ഉദിച്ച് വരുന്ന സമയത്ത് ഇവിടെ ഈ ഭാഗത്ത് മറവ് വരും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കുറവുണ്ടായിരിക്കും. കുറച്ചുകൂടി പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഈ താഴ്ഭാഗമൊക്കെ അതിന് പറ്റുന്ന സ്ഥലമാണ്. പക്ഷെ അവിടെ നമുക്ക് ഇപ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വർക്ക് നടക്കാൻ പോകുന്ന സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ സെറ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ അതിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ ടാങ്കൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ ക്ലീൻ ചെയ്യാനൊക്കെ നമ്മൾ ലാട്ടറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു ഹീറ്റർ ഉണ്ട്, 2 ഹീറ്ററുണ്ട്, വാട്ടർ ഹീറ്റർ. ഇത് മുമ്പ് സെറ്റ് ചെയ്തതാണ്. അപ്പോൾ അത്യാവശ്യം പറ്റുന്ന ഒരു സ്ഥലത്ത് തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയതുകൊണ്ട് ഇനി പാനൽ സെറ്റ് ചെയ്യണം. നമ്മളിവിടെ പാനൽ വെക്കാൻ പോകുന്നത് വാരി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ 540 മോണപ്പെർക്ക് ഹാഫ് കട്ട് ബൈഫിഷ്യൽ എന്ന് പറയുന്ന മോഡലിൽ വരുന്ന പാനലാണ്. 3 പാനലാണ് നമ്മൾ സെറ്റ് ചെയ്യണേ. ബൈഫിഷ്യൽ പാനൽ ഈ ഒരു ഭാഗം കൂടി പ്രൊഡക്ഷൻ കിട്ടുന്നത്, റിഫ്ലക്ഷൻ ചെയ്ത് വരുന്ന വെയിൽ ഏകദേശം ഒരു 20-30% ആ റേഞ്ചിലൊക്കെ നമുക്ക് പ്രൊഡക്ഷൻ കൂടുതലായിട്ട് കിട്ടും. അപ്പോൾ അതിന് പറ്റുന്ന സ്ഥലത്താണെന്നുണ്ടെങ്കിൽ കൂടുതൽ കിട്ടുകയുള്ളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ അത്രത്തോളം എഫക്റ്റ് ആവില്ല. പക്ഷേ എന്നാലും കമ്പാരിറ്റീവ്ലി നമ്മൾ മറ്റു ബ്രാൻഡിൻ്റെയും മറ്റു മോഡൽ കമ്പനികളുടെ വ്യത്യാസം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒക്കെ ഒരു എഫിഷ്യൻസി കിട്ടാൻ പറ്റുന്നൊരു മോഡലും കൂടിയാണ്. ഫുള്ള് സെറ്റാക്കി വെച്ച് കഴിഞ്ഞത് ക്ലാമ്പില് നമ്മള് സ്ക്രൂ ചെയ്യാണ്ട്. അത് നമ്മളിവിടെ വെച്ചിട്ടുള്ള സ്ട്രക്ചറ്, സാധാരണ രീതിയിൽ നമ്മൾ സ്ട്രക്ചർ ചെയ്യുമ്പോൾ നമ്മൾ ഈ ടൈപ്പല്ല ചെയ്യാറ്. നമുക്ക് ഇത് ബൈഫിഷ്യൽ പാനലായതുകൊണ്ട് നമ്മളിതിന് ഇടയ്ക്കുള്ള ക്രോസും കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. കാരണം നമ്മൾ ഈ ഒരു പാനലിൻ്റെ ബൈഫിഷ്യൽ ആയതുകൊണ്ട് തന്നെ
ഇവിടെ അധികം മറവൊന്നും വരാതെ സ്റ്റിക്കറില്ല. ഉദാഹരണം പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സ്റ്റിക്കറൊക്കെ സാധാരണ നമ്മുടെ ഈ ഒരു പാനലിൻ്റെ ഡീറ്റെയിൽസും സ്പെസിഫിക്കേഷൻ എഴുതിയ സ്റ്റിക്കറൊക്കെ ഈ ഒരു ഭാഗത്തായിട്ടോ അല്ലെങ്കിൽ കുറച്ച് വലുതായിട്ടൊക്കെയാണ് വെച്ചിട്ടുണ്ടാവുക. പക്ഷേ ഈ പാനലിന് ഈ ഒരു ചെറിയൊരു ഗ്യാപ്പിൽ നമ്മുടെ ഈ സെല്ലിനും ഒന്നും മറവില്ലാത്ത രീതിയിൽ ഗ്യാപ്പിൽ മാത്രമായിട്ടാണ് അതിൻ്റെ സ്റ്റിക്കർ വരെ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ താഴ്ഭാഗം മാക്സിമം കവർ ചെയ്യാത്ത രീതിയിൽ ആണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പൈപ്പിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ടാണ് നമ്മൾ ക്ലാമ്പ് വരും. ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ടാണ് നമ്മൾ ക്ലാമ്പ് വരിക. ഫുള്ളായിട്ട് നമുക്ക് പ്രൊഡക്ഷൻ കിട്ടുന്ന രീതിയിൽ ആണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ താഴ്ഭാഗത്ത് നിന്നൊക്കെ റിഫ്ലക്ഷൻ ചെയ്യുന്ന വെയിലും കൂടി നമുക്കത് പ്രൊഡക്ഷനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഈ പാനലിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഇത് ഈ ഒരു മോഡൽ പാനൽ നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ ഒരുപാട് സൈറ്റുകളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽസ് ഒക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും അത് ഡീറ്റെയിൽസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 540 വാട്സിൻ്റെ മോണോപ്പർക്ക് ഹാഫ് കട്ട് സീരീസിൽ വരുന്ന മോഡലാണ്. അത് 49.61 ആണ് വി ഒ സി വരുന്നത്. ആംബിയർ 13.83, വി എം പി 41.75, അതുപോലെ തന്നെ 12.95 ആണ് ഐ എം പി വരുന്നത്. നമ്മളിപ്പോൾ വെച്ച സൈറ്റുകളിലൊക്കെ ഒരു 1 kV സിസ്റ്റമൊക്കെ വെച്ച സൈലങ്ങളിലൊക്കെ ഒരു 2 യൂണിറ്റിൻ്റെ മുകളിൽ വരെ 2.5 ഉള്ളിൽ 2.2 ആ റേഞ്ചിലൊക്കെ നമുക്ക് പ്രൊഡക്ഷൻ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പാനലാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇതിൻ്റെ പാനലിൻ്റെ ഡീറ്റെയിൽസ്. പിന്നെ നമുക്ക് ലൈറ്റിംഗ് അറസ്റ്ററിൻ്റെ സ്റ്റാൻഡൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ ലൈറ്റിംഗ് അറസ്റ്റർ വെക്കണം. ഇതാണ് നമ്മൾ ഐ എസ് ഐ മാർക്ക് വരുന്ന പൈപ്പും കാര്യങ്ങളൊക്കെ വെച്ച് അതിൻ്റെ കേബിൾ ഡി സി കേബിളും അതുപോലെ തന്നെ സ്ട്രക്ചറിന് നമ്മൾ സെപ്പറേറ്റ് അതുപോലെ തന്നെ ഈ പാനലിലും കാര്യങ്ങളൊക്കെ മൊത്തം സെപ്പറേറ്റ് നമ്മൾ ഇറത്ത് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് ലൂപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു കണക്ഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് സെപ്പറേറ്റ് ഇറത്ത് വരും. അതുപോലെ തന്നെ ഇടിമിനേൻ്റെ ലൈറ്റിംഗ് അസ്റ്റാൻ്റെ ഇറത്തും സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. അതിന് താഴേക്ക് ഇങ്ങനെ ഇറങ്ങി ഈ ഭാഗത്ത് വന്ന് താഴ്ഭാഗത്തായിട്ടാണ് നമ്മൾ ഇറത്തും കാര്യങ്ങളൊക്കെ ചെയ്തത്. നമ്മൾ MC4 കണക്ടർ സോൾഡർ ചെയ്ത് സെറ്റ് ചെയ്യാണ്. നമ്മൾ ഈ പാനൽ നമ്മൾ സീരീസ് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. 36 വോൾട്ടിൻ്റെ ഇൻവെർട്ടറും അതുപോലെ തന്നെ MPPT സിസ്റ്റത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മാക്സിമം ഒരു 4 പാനൽ വരെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. 180 VOC. ഇതിപ്പോൾ ഇനി 4 പാനലാക്കി സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ 2 പാനൽ വീതം സീരീസ് ചെയ്തിട്ട് പിന്നീട് പാരലൽ ചെയ്താലും മതി. ഇപ്പോൾ ഇത് ഒരു 150 VOCയുടെ ഉള്ളിലെ വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 3 എണ്ണം സീരീസ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഈ കോണിയുടെ ചോടായിട്ടാണ് നമ്മൾ ഇൻവെർട്ടറും MPPT കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യണത്. ആൾറെഡി ഇവിടെ ഒരു നിലവിൽ ഒരു 1 kV സിസ്റ്റം ഒരു ഇൻവെർട്ടർ ഉണ്ട്. ഇൻവെർട്ടറും ബാറ്ററി ഉണ്ട്. അത് ഓറിയോൺ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ 160 Ah C10 സോളാറിന് കൂടി പറ്റുന്ന മോഡലാണ്. 5 വർഷം റീപ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടി വരുന്ന ബാറ്ററിയാണ്. അപ്പോൾ സെയിം ബാറ്ററി തന്നെയാണ് നമ്മൾ ഇതിലൂടെ ഇപ്പോൾ ആഡ് ചെയ്ത് 2 ബാറ്ററിയും കൂടി ആഡ് ചെയ്യുന്നത്. ഈ ബാറ്ററി അധികം പഴക്കമൊന്നുമില്ല, ഒരു വർഷത്തിൻ്റെ ഉള്ളിലെ പഴക്കമുള്ളൂ. അതുപോലെ തന്നെ ഓറിയോൺ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ 1400 VA ഇൻവെർട്ടറാണ് ഇവിടെ നിലവിലുള്ള ഇൻവെർട്ടർ. ഇവിടെ ജംഗ്ഷൻ ബോക്സ് ഉണ്ട്, അതെന്നാണ് ഇതിൽ ഇൻവെർട്ടറിലേക്കുള്ള പോയിന്റ് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെയാണ് നമ്മൾ ഇപ്പോൾ നിലവിൽ വെക്കാൻ പോകുന്ന ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതിൽ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പാനലിൽ നിന്നുള്ള DC കേബിൾ, ഒരു 32 ആമ്പിയറിൻ്റെ DC MCB കൊടുത്തിട്ടുണ്ട്. ഒരു സർജ് പ്രൊട്ടക്ടർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഫ്യൂസ് ഉണ്ട്. നമ്മൾ എർത്തും കാര്യങ്ങളും ഇതിൽ ചെയ്തിട്ടുണ്ട്. സെപ്പറേറ്റ് എർത്തിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ MPPT അഷപ്പറിൻ്റെ NEON 60 എന്ന് പറയുന്ന മോഡലാണ്. 48 വോൾട്ട് വരെ കാറ്റ് 12-48 വോൾട്ട് വരെ കൊടുക്കാൻ പറ്റുന്ന മോഡലാണ്. 210 വോൾട്ട് വരെ മാക്സിമം പാനൽ VOC കൊടുക്കുക. 60 ആമ്പിയറിൽ ഒരു 3000 മുകളിൽ വരെ പാനൽ 4 ബാറ്ററി വെച്ചിട്ട് 48 വോൾട്ട് സിസ്റ്റത്തിൽ കൊടുക്കുക. അതിനൊരു 4 പാനല് ഒരു 500 മുകളിലുള്ള 4 പാനലൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരു 36 വോൾട്ടിൻ്റെ 3 ബാറ്ററി വെച്ചിട്ടുള്ള സിസ്റ്റത്തിൽ കണക്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ വർക്കും കാര്യങ്ങളും കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നമ്മൾ DC കേബിളും അതുപോലെ തന്നെ AC കേബിളും വരുന്നുണ്ട്. അതുപോലെ തന്നെ എർത്തിങ് കൊടുക്കാനുള്ള സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പവർ പ്ലഗിൻ്റെ ബോക്സ് 3 പിന്നും കാര്യങ്ങളൊക്കെ കൊടുത്ത്
ഒരു എം പി പി ഇട്ട് സെറ്റ് ചെയ്ത് അതുപോലെ തന്നെ ഡി സി ബോക്സ് സെറ്റ് ചെയ്ത് പിന്നെ നമ്മൾ ബാറ്ററി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ്ട് പിന്നെ നമുക്ക് എന്തായാലും എർത്തും എർത്ത് ചെയ്യാനുള്ള സ്ഥലം അതുപോലെ തന്നെ എർത്തിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. നമ്മൾ ഇവിടെ വയ്ക്കുന്ന ഇൻവെർട്ടറും ബാറ്ററിയുടെ ഡീറ്റെയിൽസും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മളിവിടെ ഓറിയോണ്ടേൻ 160 Ah സി ടെൻ 5-year റീപ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടിയുള്ള ബാറ്ററിയാണ് നമ്മൾ സെറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ ഇൻവെർട്ടർ, ഇതാണ് നമ്മുടെ ഇൻവെർട്ടർ വരുന്നത്, ലഗ്നോ എന്ന് പറയുന്ന ബ്രാൻഡിൽ. 3.5 kVA ആണ്, 3500 എന്ന് പറഞ്ഞ ടെർബോ 3500+ എന്ന് പറയുന്ന മോഡലാണ്. ഇതിൻ്റെ ബാക്ക് സൈഡ് ഒരു കൂളിംഗ് ഫാൻ ഉണ്ട്, വലിയൊരു കൂളിംഗ് ഫാൻ ഉണ്ട്. അതുപോലെ തന്നെ ഇൻവെർട്ടർ മോഡ്, യു പി എസ് മോഡ് പറഞ്ഞ രണ്ട് സ്വിച്ച് വരുന്നുണ്ട്. ഒരു സ്വിച്ച് ഇൻവെർട്ടർ മോഡിലേക്കും യു പി എസ് മോഡിലേക്കും മാറ്റാനുള്ള സ്വിച്ച് ഉണ്ട്. അതുപോലെ തന്നെ എ സി ചാർജിങ് ഓഫാക്കാനും ഓണാക്കാനുമുള്ള സ്വിച്ച് ഉണ്ട്. അതുപോലെ തന്നെ ഒരു ഔട്ട്പുട്ട് എം സി ബി ഉണ്ട്, 32 Ah എം സി ബി ഉണ്ട്. ഇന്നും ഔട്ടും ന്യൂട്രും എർത്തും കൊടുക്കാനുള്ളൊരു പോർട്ടുണ്ട്. വേറെ സെപ്പറേറ്റ് ഒരു സോക്കറ്റ് ഔട്ട്പുട്ടിൻ്റെ സോക്കറ്റും വരുന്നുണ്ട്. ഇത്രയാണ് ഇതിന് ഫിസിക്കലി ഇതിലുള്ള കോമ്പൗണ്ട്സും കാര്യങ്ങളൊക്കെ വരുന്നത്. ഫുള്ളി കോപ്പർ വയറിൻ്റെ ഒരു ഇൻവെർട്ടറാണ്, ബ്ലാക്ക് കളറിൽ വരുന്നതാണ്. നല്ല ഫിനിഷിംഗ് ഉള്ള പുതിയൊരു മോഡൽ. നോർമലി നമ്മൾ 3 kVA ഒരു 24 V 3 kVA ഒക്കെ ഏകദേശം അതേ സൈസ് ഹൈറ്റും കാര്യങ്ങളും കൂടുതൽ വരുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ബോഡി ലുക്ക് വൈസ് കറക്റ്റ് തന്നെയാണ് വരുന്നത്. അതുതന്നെ ഡിസ്പ്ലേ, ഒരു ഡിസ്പ്ലേ, ഡിജിറ്റൽ ഡിസ്പ്ലേ ഉണ്ട്. ഫ്രണ്ടിൽ ഒരു സ്വിച്ച് വരുന്നുണ്ട്, നമ്മൾ ബാറ്ററിയിൽ നിന്നുള്ള പവർ ഔട്ടിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഓഫാക്കുന്ന സ്വിച്ച്. അതുപോലെ തന്നെ നമ്മൾ 3 ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പാനലെല്ലാം സെറ്റാക്കി ക്ലാമ്പും കാര്യങ്ങളും പിടിപ്പിച്ച് സ്ട്രോങ് ആക്കി നമ്മുടെ ലൈറ്റിംഗ് അറസ്റ്റർ, മൾട്ടിസ്പൈക്ക് ലൈറ്റിംഗ് അറസ്റ്റർ വെച്ചിട്ടുണ്ട്. പാനൽ നല്ല സ്ട്രോങ് ആണ്, കണക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്ത് സ്ട്രക്ചർ എർത്തും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലൈറ്റിനിങ് അറസ്റ്റർ, മൾട്ടിസ്പൈക്ക് ലൈറ്റിനിങ് അറസ്റ്റർ കൊടുത്തിട്ടുണ്ട്. ടാഗൊക്കെ ചെയ്ത് നല്ല ക്ലീൻ ആൻഡ് ക്വാളിറ്റിയിൽ നമ്മൾ എല്ലാ വർക്ക് കംപ്ലീറ്റ് വർക്കും ഇൻസ്റ്റാളേഷനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മളെ സ്ട്രക്ചർ വരുന്നത്. അപ്പോൾ ആ സ്ട്രക്ചറിൻ്റെ താഴേക്ക് ഇങ്ങനെ വന്ന് 3 ലൈനായിട്ട് വരുന്നുണ്ട്. ഒന്ന് ഇത്, ഒന്ന് ലൈറ്റിംഗ് അറസ്റ്ററിൻ്റെ, അതുപോലെ തന്നെ സ്ട്രക്ചർ എർത്തിങ്, രണ്ട് എർത്തിങ്ങുള്ള സെപ്പറേറ്റ് നമ്മൾ ഐ സി മാർക്ക് എന്ന പൈപ്പ് വെച്ചിട്ട് നമ്മൾ എർത്തിനുള്ള കൊണ്ടുപോയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഡി സി കേബിൾ, ഈ ഒരു സെപ്പറേറ്റ് സിംഗിൾ സ്ട്രിങ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അത് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ, ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് നമ്മൾ കോണി വരുന്നത്, കോണിയുടെ ചൂട് ഭാഗം വരുന്നത്. അപ്പോൾ ആ ഭാഗത്തേക്ക് നമ്മൾ ഇതിൽ നിന്ന് തന്നെ ഒരു പൈപ്പ് ഇട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ആ വഴിക്ക് നമ്മൾ ഡി സി കേബിൾ കൊണ്ടുപോയിട്ടുണ്ട്. അതുപോലെ തന്നെ സെപ്പറേറ്റ് നമ്മൾ എസ് പി ഡിക്ക് ഉള്ള സെപ്പറേറ്റ് ഒരു എർത്തിങ് സെപ്പറേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ലൈറ്റിനിങ് അറസ്റ്ററിനുള്ളിലും സ്ട്രക്ചറിനുള്ളിൽ സെപ്പറേറ്റ് രണ്ട് എർത്ത് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയാണ് നമ്മൾ എർത്തിങ്ങും കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് ട്രാനലും കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ഒന്ന് നോക്കാം. അതുപോലെ തന്നെ ഇൻവെർട്ടർ, ഇപ്പോൾ ഏകദേശം ഒരു വൈകുന്നേരമായി നമ്മളിപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചാർജിങ് ആമ്പിയർ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഇൻവെർട്ടറിൻ്റെ സെക്ഷനൊക്കെ ഒന്ന് നോക്കാം. നമ്മളെല്ലാ കംപ്ലീറ്റ് ഇൻസ്റ്റാളേഷൻ വർക്കെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ വർക്കിംഗ് ഓക്കെയാണ്. എം പി പി ടി ഇപ്പോൾ ഏകദേശം 6 മണി കഴിഞ്ഞ്, 6:30 അടുത്തുണ്ട്. ചാർജിങ് ആമ്പിയർ വളരെ കുറവാണ്, ഇല്ല തീരെ. പാനൽ വോൾട്ട് മാത്രമേ കാണിക്കുന്നുള്ളൂ, അതുകൊണ്ട് സോളാർ പ്രസൻസ് കാണിക്കുന്നുണ്ട്. ചാർജിങ് ആമ്പിയർ ഒരു 1 Ah മുകളിലുണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ റെഡ് ലൈറ്റ് വരും, സെക്കൻഡ് 3rd ലൈറ്റ്. സോളാർ ചാർജിങ് ഓണ്, അതുപോലെ തന്നെ ലോഡ് ഓൺ സോളാർ, ലാസ്റ്റിലേക്ക് ലോഡ് ഓൺ സോളാറും കാണിക്കും. അതുപോലെ ഡിസ്പ്ലേയിലെ എല്ലാ ഡീറ്റെയിൽസും കാണിക്കും. അതുപോലെ സ്വിച്ച് വരുന്നുണ്ട്, ഓൺ ഓഫ് ബട്ടൺ വരുന്നുണ്ട്, എൻ്റർ ബട്ടൺ വരുന്നുണ്ട്. സെറ്റിങ്സും കാര്യങ്ങളൊക്കെ വ്യത്യാസം വരുത്താം. ഇപ്പോൾ ജസ്റ്റ് ഒരു മണിക്കൂർ മുമ്പാണ് നമ്മളെല്ലാ സെറ്റിങ് കഴിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രൊഡക്ഷനൊന്നും അല്ല, അധികമില്ല, ഒരു 0.2 ഒക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ അതാ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ എസ് പി ഡി, എം സി ബി കാര്യങ്ങളൊക്കെ, ഡി സി ബോക്സ്,
ഫ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെ ഇൻവെർട്ടർ ലഗ്നോവില് 3500+3500 VA ലഗ്നോയുടെ ഇൻവെർട്ടർ 36 volt 3 battery ഓറിയോണിൻ്റെ ബാറ്ററിയാണ്. 5-year റീപ്ലേസ്മെൻ്റ് ഗ്യാരണ്ടി വരുന്ന ബാറ്ററി. അപ്പോൾ ഇതാണ് നമ്മൾ ഇപ്പോൾ സെറ്റ് ചെയ്ത 2 ബാറ്ററികളാണിത്. ഇത് മുമ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സിസ്റ്റമൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 150-160 ആ റേഞ്ചിലേക്കൊക്കെയാണ്, 160-150 lakh ആ റേഞ്ചിലൊക്കെയാണ് എമൗണ്ട് വരിക. വ്യത്യാസങ്ങൾ വരും, ചെറിയ ചെറിയ റേറ്റിൽ വ്യത്യാസങ്ങളൊക്കെ വരും. എത്ര ലെങ്ത് DC കേബിൾ നമ്മൾ ഇറക്കാനുണ്ടാവും, അതുപോലെ തന്നെ ബാക്കിയുള്ള ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് നമുക്ക് പ്രൈസ് റേഞ്ച് വരിക. ബാറ്ററിയുടെ കമ്പനിക്കും അനുസരിച്ചിട്ടൊക്കെ വില വ്യത്യാസങ്ങളൊക്കെ വരും. ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയാണ് നമ്മുടെ 3.5 kVA ഓഫ് ഗ്രിഡ് സോളാർ സിസ്റ്റം. ഇത് ഈ ഒരു സിസ്റ്റം നമുക്ക് ഒരു 3000 രൂപ വരെയൊക്കെ കറണ്ട് ബില്ല്, അല്ലെങ്കിൽ 3000-3500 രൂപ കറണ്ട് ബില്ല് വരുന്നുണ്ടെങ്കിൽ ഒരു 1 HP മോട്ടറ്, അതുപോലെ തന്നെ 1 ton AC, അതുപോലെ തന്നെ വാഷിംഗ് മെഷീന്, ഫ്രിഡ്ജ് ഇങ്ങനെയുള്ള ഐറ്റംസും നോർമലി ഫാൻ ബൾബ് അങ്ങനെയുള്ള പ്ലഗ് പോയിന്റും കാര്യങ്ങളൊക്കെ ഉറക്കിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ്. മാക്സിമം അതിലൂടെ കറണ്ട് ബില്ല് മാക്സിമം കുറയ്ക്കാൻ പറ്റും. ഡെയിലി ഏകദേശം ഒരു 6 യൂണിറ്റിന് മുകളിൽ, 6-7 യൂണിറ്റോളം നമുക്ക് ഡെയിലി പ്രൊഡക്ഷൻ ഉണ്ടാവും. നമുക്ക് മാക്സിമം ബാക്കപ്പ് ആയിട്ട് സ്റ്റോറിയും ചെയ്യാം, നമുക്ക് നൈറ്റിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ്. ബാറ്ററി ബാക്കപ്പിൽ നൈറ്റൊക്കെ കൂടുതലായിട്ട് നമുക്കത് കറണ്ട് പോയി കഴിഞ്ഞാലും ഇനി കറണ്ട് 1-2 ദിവസം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സിസ്റ്റത്തിൽ തന്നെ നമുക്ക് 1-2 ദിവസമല്ല കറണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ മാക്സിമം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ്. മിക്കവാറും ഒരു 99% ഐറ്റംസ് നമുക്ക് ഈ ഒരു സിസ്റ്റത്തിൽ വർക്ക് ചെയ്യിക്കാൻ എണ്ണയിക്കാൻ പറ്റും. അപ്പോൾ അത്രയാണ് നമ്മൾ ഈ ഒരു സിസ്റ്റം. അപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആയിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ എന്തായാലും അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം. ഞാൻ പ്രമുഖ പ്രഭാകരൻ, സൈനിങ് ഓഫ്.